ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എള്ളുണ്ടയാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ സോഫ്റ്റാണ് കേട്ടോ ഈ എള്ളുണ്ട. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന എള്ളുണ്ടയാകുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെയല്ല, നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ പല്ലില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ വളരെ ബെസ്റ്റാണ് ഈ എള്ളുണ്ട. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഈ ഒരു ബൗളിൽ എള്ളെടുത്തേക്കുവാണ്. ഈ എള്ള് ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കിയതാണ്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അതും ഞാൻ ഈ ഒരു ബൗളിൽ നിറയെ തേങ്ങ എടുത്തേക്കുവാണ്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര ഉരുക്കിയതാണ്. അപ്പം ഞാനിത് നല്ല കട്ടിയായിട്ട് ഉരുക്കിയെടുത്തതാണ്. ഉരുക്കി അരിച്ച് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഈ എള്ളിട്ട് കൊടുക്കാം. എള്ളിട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. അപ്പം നന്നായിട്ടത് പൊട്ടി വരുന്നുണ്ട്, കാണുന്നുണ്ടോ? കണ്ട, നന്നായിട്ടത് പൊട്ടുകയാണ്. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് പൊട്ടി കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും അറിയാലോ ഈ എള്ളെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് ഈ എള്ള. അതുപോലെ തന്നെ സ്ത്രീകളുടെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ എള്ളെന്ന് പറയുന്നത്. അപ്പം നിത്യേന ഈ എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇതുപോലെ നമ്മൾ എള്ളുണ്ട ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ദിവസവും കഴിക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്താലോ. ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാറണം. ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് ചൂടാറിക്കോട്ടെ. ആ സമയം നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് ബ്രൗൺ കളറാവുക അങ്ങനെയല്ല. ഇതിൻ്റെ ആ വെള്ളം, അതായത് ഈർപ്പം ഒന്ന് മാറുന്ന വരെ മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതും കൂടി ചൂടാറാൻ വയ്ക്കണം. ആ സമയം നമുക്ക് എള്ളൊന്ന് പൊടിച്ചെടുക്കാം. മിക്സി നല്ല ഡ്രൈ ആയിരിക്കണം, ഒരു ഈർപ്പമൊന്നും കാണരുത്. അതിൽ നമുക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് പൊടിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ തേങ്ങയും ചൂടാറിയിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി, നല്ല കട്ടിയുള്ള ശർക്കരപ്പാനിയാണ്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു അര ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ദാ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസാക്കി എടുക്കാം. ഇത് വളരെ സോഫ്റ്റാണ് കേട്ടോ, കഴിക്കാൻ തന്നെ വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.